Hello, welcome back to Mechanical Engineering Kerala PSE. ഇന്ന് നമ്മൾ നമ്മുടെ ഒരു പുതിയ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമേ തന്നെ നമ്മൾ എടുക്കുന്നത് മെക്കാനിക്കൽ ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇത് 2014 എക്സാം നടന്നത്, 2014 ലാസ്റ്റ് എക്സാം നടന്നത്. അത് വന്നിട്ട് അന്ന് 2014 ഇത് വെച്ചിട്ട് 80 മാർക്ക് ടെക്നിക്കലും ബാക്കി 20 മാർക്ക് ജനറൽ നോളജും ആയിരുന്നു. അതിനകത്ത് നമ്മൾ ടെക്നിക്കൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ കാരണം ഇപ്പം ജനറൽ നോളജ് ഇല്ല. ഓക്കെ, അപ്പം ഈ 50 മാർക്ക് ടെക്നിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് ആദ്യം നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് ആദ്യത്തെ പോർഷൻ നമ്മൾ എടുക്കുന്നത്. മെക്കാനിക്കൽ നമ്മൾ ഇനി എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള ഒരു 4 വീഡിയോ ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസ് എല്ലാം കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് കോൾഡ് വാലൻസ് ഇലക്ട്രോൺ. അതായത് ബേസിക് ആണ് അല്ലേ, നമ്മൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ബേസിക് കാര്യങ്ങളാണ് വാലൻസ് ഇലക്ട്രോൺ എന്താണ്. അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു സെല്ല്, ആറ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ന്യൂക്ലിയസും അതിന് ചുറ്റും കുറേ ഓർബിറ്റുകളുമാണ് അല്ലേ. ആ ഓർബിറ്റുകൾക്ക് NP എന്നൊക്കെ പറഞ്ഞിട്ട് NP ഷെല്ല് അല്ലേ, ഷെൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഷെല്ലുകളെ പി ഷെല്ലാവാം, എൻ ഷെല്ലാവാം, എം ഷെല്ലാ, ഏതെങ്കിലും ഷെല്ലാവാം. അപ്പം ഇന്നർ ഓർബിറ്റിലുള്ളതാണോ വാലൻസ് ഇലക്ട്രോൺ? അല്ല. എൻ ഷെല്ലിലുള്ളതാണോ? ആ എൻ ഷെല്ലിലുള്ളതാവാം അല്ലേ, കാരണം എന്നാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റെങ്കിൽ എന്നിലുള്ളതാവാം. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് അല്ലേ, അതാണ് കറക്റ്റ് ആൻസർ. അപ്പം കറക്റ്റ് ആൻസർ എന്താണ്? സി ആണ് കറക്റ്റ് ആൻസർ. ഇൻ എം ഷെൽ എന്ന് പറയുമ്പോൾ എം ഷെല്ലും ആവാം. കാരണം എന്താ, എം ഷെല്ല് ലാസ്റ്റ് വാലൻസ് ഓർബിറ്റ് അല്ലെങ്കിൽ വാലൻസ് ഷെല്ല് എന്ന് പറയുമ്പോൾ എം ഷെല്ലാണെങ്കിൽ അതിലുള്ളത് ആവാം. അപ്പോൾ ആൻസർ എന്താണ്? സി ആണ് ആൻസർ. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൂളോമ്പിനെ പറ്റിയാണ് ചോദിച്ചിരുന്നത് അല്ലേ. കൂളോമ്പ് നമ്മൾ പലരും പലതാണ് പറയുന്നത്. കൂളോമ്പ് എന്ന് പറയാറുണ്ട്, കൂളോമ്പെന്നും പറയാറുണ്ട്. അപ്പം ഞാൻ പഠിച്ചിരുന്ന കൂളോമ്പ് എന്നാണ്. അപ്പം 1 കൂളോമ്പ് എന്ന് പറയുമ്പം എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, കൂളോംസ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എത്ര ഇലക്ട്രോൺസ് ആണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം 10⁻¹⁸ ആണ്. നമുക്ക് എല്ലാവർക്കും വലിയ കൺഫ്യൂഷൻ കാണത്തില്ല, കാരണം 10⁻¹⁸ ആണ്. അപ്പോൾ ഇതിനകത്ത് 10⁻¹⁸ ഇതിപ്പം ഇതില്ല, സോറി ഇതില്ല ഇതില്ല, അത് രണ്ടും 10⁻¹⁸ ആണ്, അത് രണ്ടും അല്ല. അപ്പോൾ ഉള്ളത് ഇതാ, ഇതുമാണ് ഇതുമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ എന്താണ് 6.24. നമ്മൾ അവഗാഡ്രോ നമ്പറുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാരണം അത് നമ്മൾ 3rd ഇയർ ഇലക്ട്രിക്കലിൽ നമ്മൾ പഠിക്കുന്നതാണ്. 6.24 × 10⁻¹⁸ ആണ് ആൻസർ. അപ്പം ഇന്ന ആൻസർ എന്ന് പറയുമ്പം എ ആണ് ആൻസർ. ഓക്കെ, ആൻസർ വന്നിട്ട് എ ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ ആൻസർ കിട്ടി, ആൻസർ ഈസ് എ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് ഹാവിങ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയഫിഷ്യൻ. നമ്മൾ മെക്കാനിക്കലുകാർ വരുമ്പം ഓർക്കേണ്ട കാര്യം, നമുക്ക് രണ്ട് തരം എന്താണ് ടെമ്പറേച്ചർ കോയഫിഷ്യൻസ് പഠിക്കാനുണ്ട്. എന്താണ്, എക്സ്പാൻഷൻ കോയഫിഷ്യൻറ്റും പഠിക്കാനുണ്ട്, റെസിസ്റ്റൻസ് കോയഫിഷ്യൻറ്റും പഠിക്കാനുണ്ട്. ഇതിനകത്തിൽ ഈ പരീക്ഷയിൽ ചോദിച്ചുള്ള, കാരണം ഇലക്ട്രിക്കൽ സെക്ഷനിൽ ഇടയ്ക്ക് ചോദിച്ചതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആരും ഈ അന്നത്തെ പരീക്ഷയിൽ 2014 നടന്ന ആ എക്സാമിൽ ആരും ഒരു ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തിട്ടില്ല. അതായത് ആരും ഒരു ഒബ്ജക്ഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചതെന്ന് പറയുമ്പോൾ എക്സ്പാൻഷൻ കോയഫിഷ്യൻ്റ് അല്ല, ഓർത്തോളാ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ്, നെഗറ്റീവ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തോളുക, മിക്കവാറും എന്താണ് മെറ്റൽസിനെല്ലാം പോസിറ്റീവ് ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നോൺ മെറ്റൽ ഏതാന്ന് നോക്കിയാലും മതിയാവും. കാരണം നോൺ മെറ്റൽസിൽ ഒരുപാട് എണ്ണം പോസിറ്റീവ് ഉണ്ട്. എന്നിരുന്നാലും നെഗറ്റീവ് വരുന്നത് കാർബണാണ്. ഓക്കെ, ആൻസർ വരുന്നത് കാർബണാണ്. അപ്പോൾ സോ അതിൻ്റെ ആൻസർ എന്താണ്? കാർബൺ. ഓക്കെ, ആൻസർ ഈസ് കാർബൺ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് എ പാരലൽ സർക്യൂട്ട് ഈസ്. നമുക്കറിയാം പാരലൽ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം പാരലലായിട്ട് വരുമ്പം എന്താണ്, രണ്ടെണ്ണം R1ഉം R2ഉം ഉണ്ടെങ്കിൽ ഇക്വലൻ റെസിസ്റ്റൻസ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ R1 ആൻഡ് R2. R1നെ R2നെക്കാട്ടിലും ചെറുതായിരിക്കണം ഇക്വലൻ റെസിസ്റ്റൻസ്. കാരണം എന്താ, 1 R = 1 R1 + 1 R2 എന്നാണ് നമ്മൾ ഇക്വേഷൻ തന്നെ. ഈ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോഴും ഇതാണ് വരുന്നത്. അപ്പം ഈസ് സ്മോളർ ദാൻ. ഓക്കെ, സ്മോളർ ദാൻ ആണ് ആൻസർ. ആൻസർ ഈസ് ബി. ആൻസർ ഈസ് ബി. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ, വെൻ റെസിസ്റ്റൻസ് ആൻഡ് കറണ്ട് ആർ നോൺ. ഓക്കെ, നമുക്ക് റെസിസ്റ്റൻസും അറിയാം കറണ്ടും അറിയാം. അറിയാമെങ്കിൽ ഫോർമുല ടു ഫൈൻഡ് പവർ ഇൻ വാട്ട്സ്. പവർ ഇൻ വാട്ട്സ് എന്താണ്? പവർ ഇൻ, നമ്മൾ പഠിക്കുന്ന ഒരു ഇതുണ്ട് പവർ ഇൻ വാട്ട്സ്. പവർ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, എന്താണ്, ഈ I² RT അല്ലേ, I² RT. ഈ T എന്ന് പറയുമ്പോൾ ടൈമാണ്,
അതിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോ വാട്ട് അവർ അല്ലെങ്കിൽ വാട്ട് അവർ ആണ് അതിൻ്റെ യൂണിറ്റ്. ഇതിനകത്ത് അവർ ചോദിച്ചിട്ടില്ല. അപ്പം കാരണം എന്താണ്? ഞാൻ ചോദിച്ചിരുന്നത് ഓക്കെ, ഇതിനകത്ത് അവർ എന്ന് പറയുമ്പോൾ കിലോ വാട്ട് അവർ ആണ്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചത് എന്താ? ഇൻ വാട്ട്സ് ആണ്. അപ്പോൾ എന്താണ്? ടി വേണ്ട. അപ്പോൾ എന്താണ് ആൻസർ? ഐ സ്ക്വയർ ആർ. ഓക്കെ, പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. സോ ദ ആൻസർ ഈസ് എ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ. ഇതിനകത്തൊരു വാട്ടർ റെസിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ റെസിസ്റ്റൻസ് എന്നുള്ള പോയിന്റ് കാര്യമാക്കണ്ട. എ 250 വോൾട്ട്. അപ്പം വോൾട്ടേജ് തന്നിട്ടുണ്ട് 250 വോൾട്ട്. ബൾബ് ഹാസ് ആൻ വാട്ടർ റെസിസ്റ്റൻസ് ഓഫ് ആർ തന്നിട്ടുണ്ട്. എന്താണ്? 625 ohms. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കറണ്ട് ടേക്കൺ? ഐ ആണ് ചോദിക്കുന്നത്. വി ഈസ് ഇക്വൾ ടു ഐ ആർ അല്ലേ? വി ഈസ് ഇക്വൾ ടു ഐ ആർ, വി ഇർ. അപ്പോൾ അതിനകത്ത് ചോദിക്കുന്നത് ഐ ഈസ് ഇക്വൾ ടു വി ബൈ ആർ ഈസ് ഇക്വൾ ടു 250 by 625 ആണ്. 250 by 625 എന്ന് പറയുമ്പോൾ എത്ര? 25 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പം എത്ര വരും? 600 എന്ന് പറയുമ്പം 25 × 4 × 6 = 24 വരും. 10 വരും. 10 by 24 = 0.4 എന്ന് വരും. ഓക്കെ, ആൻസർ ഈസ് 0.4 എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് എന്താ, ഇതൊന്നും കാൽക്കുലേറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ, 250 by 625, അതായത് 625 പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 312.5. അപ്പോൾ 312 മോളി വന്നാൽ 0.5 ആയിരിക്കും. അപ്പോൾ 0.5 താഴെയുള്ള വാല്യൂ ആണ്. ഇതിനകത്ത് 0.5 താഴെയുള്ള വാല്യൂ ഒന്നല്ലേ ഉള്ളൂ. ഇത് മാത്രമല്ലേ ഉള്ളൂ ആൻസർ. അപ്പം സിക്സിൻ്റെ ആൻസർ ഈസ് എ. ഓക്കെ, സെവൻത് ക്വസ്റ്റ്യൻ. പിന്നെ ലെഡ് ആസിഡ് ബാറ്ററി, ദേർ ആർ 6 പോസിറ്റീവ് പ്ലേറ്റ്സ്. പോസിറ്റീവ് പ്ലേറ്റ്സിൻ്റെ നമ്പർ 6 ആണെങ്കിൽ ഹൗ മെനി നമ്പർ ഓഫ് നെഗറ്റീവ് പ്ലേറ്റ്സ് ആർ ദെയർ ഇൻ ദ സെയിം ബാറ്ററി? ആ ബാറ്ററിക്ക് അതിൽ എത്ര നെഗറ്റീവ് പ്ലേറ്റ്സ് ഉണ്ടാവും? നമുക്ക് അറിയാം എന്താ, പ്ലേറ്റ്സ് നമ്മൾ വരച്ചിട്ടുണ്ട് പണ്ട്, ഇങ്ങനെ ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലേ? ഓർമ്മയുണ്ടോ അത്? പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. ഇങ്ങനെയാണ് നമ്മൾ പ്ലേറ്റ്സ് പഠിക്കുന്നത്. ഇതെല്ലാം കൂടെ കൊടുക്കുന്നത് നെഗറ്റീവിലോട്ടും ഇതെല്ലാം കൊടുക്കുന്നത് പോസിറ്റീവിലോട്ടുമാണ്. അപ്പം ഓർത്തുള്ള അകത്തുള്ളത് ഒരെണ്ണം കുറവായിരിക്കും. അപ്പം പോസിറ്റീവ് പ്ലേറ്റ്സ് 6 എണ്ണം ആണെങ്കിൽ നെഗറ്റീവ് പ്ലേറ്റ്സ് എത്ര ആയിരിക്കും? 6 + 1 = 7 ആയിരിക്കും ആൻസർ. ഓക്കെ, 7 ആണെന്ന്. അപ്പോൾ സി ആണ് ആൻസർ. ഓർത്തോളുക എപ്പോഴും, കാരണം ഇപ്പോഴത്തെ സെല്ലുകളുടെ അല്ല ഇത്. ഓർത്തോളുക നമ്മൾ പഠിക്കുന്നതെല്ലാം കൺവെൻഷണൽ ആയിട്ടുള്ള ഇതാണ്. കൺവെൻഷണലി എപ്പോഴും നെഗറ്റീവ് പ്ലേറ്റ്സ് ആയിരിക്കും ഒരെണ്ണം കൂടുതൽ. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ഇതിൽ മിക്കവാറും എല്ലാം എണ്ണം സെയിം ആയിരിക്കും. പോസിറ്റീവ് പ്ലേറ്റ്സ് കൂടുതലുള്ള ബാറ്ററീസും ഉണ്ട്. അപ്പം ഇത് പഠിച്ചോളുക, ഇങ്ങനെയാണ് വരുന്നത്. ആൻസർ ഈസ് സി. ഓക്കെ, 8th ക്വസ്റ്റ്യൻ. എ കപ്പാസിറ്റി ഓഫ് ദ സ്റ്റോറേജ് സെൽ ഈസ് ആസ് ഓൾ സ്പെസിഫൈഡ് ആ. സ്റ്റോറേജ് സെല്ലിൻ്റെ കപ്പാസിറ്റി എങ്ങനെ സ്പെസിഫൈ ചെയ്തത്? നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ ബാറ്ററി എത്രയാണ്? 6000 mAh 80000 mAh അതായത് മില്ലി ആംബിയർ അവർ. അപ്പം എന്താണ് ആംബിയർ അവർ? ഇതാണ് യൂണിറ്റ്. അപ്പോൾ ആംബിയർ അവർ റേറ്റിംഗ് എ. മനസ്സിലായല്ലോ, നമ്മൾ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ 6000 mAh എന്നൊക്കെയല്ലേ പറയുന്നത്. ആൻസർ ഈസ് എ. 9th ക്വസ്റ്റ്യൻ. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ് ടു മെഷർ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബാറ്ററി? നമ്മൾ ബാറ്ററി ആരുടെയിലൊക്കെ വണ്ടി കേടായിട്ട് അല്ലെങ്കിൽ ബാറ്ററിയുടെ നമ്മൾ പോയിട്ട് ചാർജ് നോക്കും അല്ലേ? ബാറ്ററി ശരിയാക്കുമ്പോൾ നമ്മൾ പോയി ചാർജ് നോക്കാറുണ്ട്. അതെന്തോ വെച്ചാൽ അവർ നോക്കുന്നത്, അവർ ഹൈഡ്രോമീറ്റർ വെച്ചാൽ നോക്കും. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള, ഐ മീൻ വണ്ടി ഓടിച്ചിട്ടുള്ള എല്ലാം കണ്ടിട്ടുള്ള സാധനമാണ് ഹൈഡ്രോമീറ്റർ. അതല്ല ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഓർത്തോളുക എപ്പോഴും ബാറ്ററിയുടെ, കാരണം എപ്പോഴും ഓട്ടോ ആയിട്ട് ബന്ധപ്പെട്ട് ഏത് പരീക്ഷ വന്നാലും അതിനകത്തൊരു ചോദ്യം ഇതുണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ഓർത്തോളുക, ഹൈഡ്രോമീറ്ററാണ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കാൻ ഉപയോഗിക്കുന്ന സാധനം. അപ്പം ആൻസർ ഈസ് ബി. പിന്നെ ടെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂസ് ദ മേജർ ലോഡ്? ലോഡാണ് ചോദിച്ചിരുന്നത്. ഇത് ഓട്ടോമൊബൈൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എന്നിരുന്നാലും ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക്കലായിട്ടും കൂട്ടാം. ബാറ്ററിയുടെ മെയിൻ ലോഡ് എന്താണ്? ലൈറ്റ് ആയിരിക്കുമോ ഏറ്റവും കൂടുതൽ ലോഡ്? അല്ല അല്ലേ, ലൈറ്റ് അല്ല. സ്പാർക്ക് പ്ലഗിന് ഒരുപാട് ലോഡുണ്ടോ? സ്പാർക്ക് പ്ലഗ് എന്ന് പറയുമ്പം എന്താ, നമ്മൾ ബാറ്ററി ഇല്ലെങ്കിലും വണ്ടി സ്റ്റാർട്ടാവാൻ സ്പാർക്ക് പ്ലഗിന് ആ എന്താ ആൾട്ടർനേറ്ററിൽ നിന്നുള്ളൊരു കറണ്ട് മാത്രം മതി. സ്പാർക്ക് പ്ലഗ് അത്രയും കുറച്ച് വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. സെൽഫ് സ്റ്റാർട്ടർ, അതാണ് ആൻസർ. കണ്ട, അത് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സെൽഫ് സ്റ്റാർട്ടറാണ് ആൻസർ എന്ന്. കാരണം വേറെ ഒന്നുമല്ല, സെൽഫ് സ്റ്റാർട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഒരു മോട്ടറാണ് അത് കറങ്ങുന്നത്. ആ മോട്ടർ എന്ന് പറയുമ്പോൾ എഞ്ചിൻ്റെ ലോഡ് മൊത്തം എടുക്കുന്ന മോട്ടറാണ്. അപ്പോൾ എന്താണ്, ഒബ്വിയസ്ലി അതാണ് ഏറ്റവും കൂടുതൽ ലോഡ് കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ആൻസർ ഈസ് ഡി. സെൽസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ടു, എന്താണ് സെൽസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ? സെൽസ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പം, ഓക്കെ ഓർത്തോളാം, സെൽസ് ഇതിപ്പം ഇങ്ങനെ ഇങ്ങനെ വരുന്നെങ്കിൽ ബാറ്ററിയാണ്. എന്നാലും കുഴപ്പമില്ല. എന്നാലും ഇതിപ്പം എന്താണ്, ഇതിപ്പം സീരീസ് ആണല്ലേ. ഇത് സീരീസ്, സോറി, ഓക്കെ, ഇതിപ്പോൾ പാരലൽ. ഈ രണ്ട് പോയിന്റിലും
ഇതിപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം. ഇപ്പോൾ 5 വോൾട്ട് ബാറ്ററി ആണെങ്കിൽ ഇതിന് ചുറ്റുമുള്ള വോൾട്ടേജ് ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മെക്കാനിക്കലുകാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 2 മോട്ടർ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, 2 മോട്ടർ തമ്മിൽ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അത് വെച്ച് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പം ഇതിനകത്ത് ഇത്ര ഒരു 10 ലിറ്റർ പെർ അവർ ഉണ്ട്. ഇത് ഒരു 10 ലിറ്റർ പെർ അവർ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 20 ലിറ്റർ പെർ അവർ ആയിരിക്കും അല്ലേ. അതേസമയം ഹൈറ്റ് ഒന്നും മാറത്തില്ല. അപ്പോൾ എന്താണ് കപ്പാസിറ്റിയാണ് മാറുന്നത്. അപ്പോൾ എന്ത് കപ്പാസിറ്റിയാണ്? ഫ്ലോ കപ്പാസിറ്റി. അതിനകത്തൂടെ പോകുന്ന ഒഴുക്കിൻ്റെ കപ്പാസിറ്റിയാണ് കൂടുന്നത്. അപ്പോൾ അതെന്താണ് കൂടുന്നത്? കറണ്ടാണ് അല്ലേ. എപ്പോഴും ഒഴുകുന്നതിന് അത് ഒഴുകുന്നത് കറണ്ടും ഹൈറ്റ് എന്നുള്ളതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വി എന്നുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസാണ് എന്തെങ്കിലും അതിൽ EMF അല്ലെങ്കിൽ എന്താ, ഓക്കെ, മനസ്സിലായി, വോൾട്ടേജ്. ഓക്കെ, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പോലെ മാറുന്ന എന്താണ്? കറണ്ടാണ്, ഫ്ലോ ആണ് കൂടുന്നത്. അപ്പം ഓർത്തോളം, സീരീസിൽ സെൽസ് പാരലൽ കണക്ട് ചെയ്യുമ്പോൾ കറണ്ടും കൂടും, സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് കൂടുക? വോൾട്ടേജ് ഔട്ട്പുട്ടും കൂടും. ഓർത്തോളാം കേട്ടോ, സി പാരലാണെങ്കിൽ കറണ്ടും സീരീസ് ആണെങ്കിൽ വോൾട്ടേജുമാണ് കൂടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഡി. ഓക്കെ, 12th question. ദ ആക്റ്റീവ് മെറ്റീരിയൽ ഓൺ ദ പോസിറ്റീവ് പ്ലേറ്റ്. തിയറിയാണ്. പോസിറ്റീവ് പ്ലേറ്റിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന സാധനം, ലെഡ് ആസിഡ് സെല്ലിൻ്റെ പോസിറ്റീവ് പ്ലേറ്റിനകത്ത് ഉണ്ടാകുന്ന സാധനം എന്താണ്? ലെഡ് പെറോക്സൈഡ് ആണ്. ഓക്കെ, ആൻസർ ഈസ് എ, ലെഡ് പെറോക്സൈഡ് ആണ് അതിനകത്ത് ഉണ്ടാകുന്നത്. പ്യുവർ ലെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ലെഡ് ഇതാണ്, എന്താ, അതിന് ഇലക്ട്രോഡാണ്. ലെഡ് പെൻഡോക്സൈഡുമായിട്ട് ബന്ധമില്ല. റെഡ് ലീഡോ അതുമായിട്ട്, റെഡ് ലെഡുമായിട്ട് ബന്ധമൊന്നുമില്ല. ലെഡ് പെറോക്സൈഡാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. ഓ, ആൻസർ ഈസ് എ. ഓക്കെ, 13. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിന് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു തമ്പ് ഉണ്ടാവും, നമുക്കൊരു 4 ഫിംഗർ ചൂണ്ട് വരലുണ്ടാവും, നമ്മുടെ ഒരു മിഡിൽ ഫിംഗർ ഇങ്ങനെ വളഞ്ഞിങ്ങോട്ട് ഇരിക്കും അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ കൈയെന്ന് ഓർത്ത് ഒരു ഗസ് ചെയ്യാതെ കൈയായിട്ടൊന്നും വന്നില്ല, എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തോളാം. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് ഇതെന്ന് പറയുമ്പോൾ എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് നമ്മുടെ എന്താ കണ്ടക്ടർ. നമ്മൾ ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ള ഇങ്ങനെയാണ്, നമ്മൾ ഇത് അങ്ങ് കയ്യിൽ അങ്ങ് വരയ്ക്കും. അതായത് നോർത്ത് ടു സൗത്ത് NS, നമ്മൾ ഓർത്തോളം, നോർത്ത് ടു സൗത്ത് പോസിറ്റീവ് ടു നെഗറ്റീവ്. ഓ, നോർത്ത് ഇങ്ങനെ ഞാൻ കയ്യിൽ അങ്ങ് വരയ്ക്കുമായിരുന്നു പണ്ട്. അന്നേരം നമുക്കിത് ആ മോശം കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ഇവിടുന്ന് നോർത്ത് ടു സൗത്ത് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്, പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ്, ഇതെന്ന് പറയുമ്പോൾ മോഷൻ ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് നോക്കാം. ദ തമ്പ് പോയിൻറ്സ്, തമ്പ് എന്താണ് കാണിക്കുന്നത്? മോഷൻ ഓഫ് ദ കണ്ടക്ടറാണ്, ഫ്ലക്സ് അല്ല, EMF അല്ല. ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ, രണ്ടും ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ. ആദ്യമേ കയറി ഒന്ന് കുത്തരുത്, മൂന്ന് നോക്കണം. ഇഫ് ദ 4 ഫിംഗർ പോയിൻ്റ് വേഴ്സ് ലൈൻ ഓഫ് ഫ്ലക്സ്. 4 ഫിംഗർ എന്ന് പറയുമ്പോൾ ചൂണ്ട് വരൽ, പോയിൻ്റ് ഓഫ് ഫ്ലക്സ് ആണ് അല്ല ആണല്ലോ. അപ്പോൾ ആൻസർ സി ആണ്. നാലാമത്തെ നോക്കാം, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. ഈ 4 ഫിംഗർ പോയിൻറ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ് DMF ആണോ? ഇൻഡ്യൂസ് DMF വരുന്നത് മിഡിൽ ഫിംഗർ ആണ്. ഓർത്തോളാം, മിഡിൽ ഫിംഗർ ആണ് ഇൻഡ്യൂസ് DMF, മറ്റേത്. അപ്പോൾ ആൻസർ സി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻസർ സി. ഓക്കെ, 14th questionലേക്ക് പോകാം. പിന്നെ അതിൽ വന്നിട്ട് 14th question ആയില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഏതോ ഇടയ്ക്ക് ഞാൻ മെക്കാനിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ മെറ്റീരിയൽ ഫോർ കമ്മ്യൂട്ടേറ്റർ ബ്രഷ്. ഇതും തിയറി ആണല്ലേ. കമ്പ്യൂട്ടേറ്റർ ബ്രഷിൻ്റെ മെറ്റീരിയൽ എല്ലാവർക്കും അറിയാം. കാർബൺ ബ്രഷസ് ആർ യൂസ്ഡ് ഇൻ ആസ്റ്റ് കമ്മ്യൂട്ടേറ്റേഴ്സ് അല്ലേ. കാർബൺ ബ്രഷസ് ആർ യൂസ്ഡ് ആസ് കമ്മ്യൂട്ടേറ്റേഴ്സ്. അതെല്ലാം നമ്മൾ പണ്ട് പഠിക്കുന്ന കാര്യമാണ്. 14A. ഓക്കെ, 15th question. ദ ആർമേച്ചർ കോർ ഓഫ് DC ജനറേറ്റർ. അതും തിയറി ആണ്. ആർമേച്ചർ കോർ എന്താണ്? സിലിക്കൺ സ്റ്റീലിൻ്റെ പ്ലേറ്റ്സ് ആണ് അല്ലേ. ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ പ്ലേറ്റ്സ് ആർ യൂസ്ഡ് ആസ് കോർ. പഠിച്ചിട്ടില്ലേ, ഓർമ്മയുണ്ടോ? നമുക്ക് ഇലക്ട്രിക്കലർക്കും ഇലക്ട്രോണിക്സർക്കൊക്കെ എളുപ്പമാണ്. നമ്മൾ മെക്കാനിക്കലർ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഓർത്തോളാം. സിലിക്കൺ സ്റ്റീൽ പ്ലേറ്റ്സ് ആണ്, ഐ മീൻ ചെറിയ ചെറിയ പ്ലേറ്റുകളാണ്. അത് ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ പ്ലേറ്റ്സ് ആണ് നമ്മൾ ആർമേച്ചർ കോറായിട്ട് ഉപയോഗിക്കുന്നത്. ആൻസർ ഈസ് ബി. ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ EMF ജനറേറ്റർ ഡി സി ജനറേറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഇത് നമുക്ക് പെട്ടെന്ന് അറിയാനുള്ള ഇതില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഊഹിച്ച് നോക്കുക. നമ്പർ ഓഫ് പോൾസ്, പോൾസ് കൂടുമ്പം കൂടുമെന്നാണ് നമ്മൾ പഠിച്ചത്. ഫ്ലക്സ് പെർ പോൾ, അതായത് ഒരു നമ്പർ ഓഫ് പോൾസ് കൂടുക, ആ പോളിൻ്റെ തന്നെ ഫ്ലക്സ് കൂടുക. അപ്പോൾ രണ്ടും ശരിയാണ് അല്ലേ. നമ്മൾ ഓക്കുമ്പോൾ ശരിയാണ്. ആ സ്പീഡ് ഓഫ് ആർമേച്ചർ ഉറപ്പായിട്ടും ശരിയാണ്. കാരണം എന്താ, EMF ആണ് ചോദിച്ചിരുന്നത്, കറണ്ടല്ല, EMF ആണ് ചോദിച്ചത്. അപ്പോൾ സ്പീഡ് ഓഫ് ആർമേച്ചർ കൂടുമ്പോൾ EMF ഒബ്വിയസ്ലി കൂടും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദ അബോവ് ആണ്. ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, EMF ഓഫ് എ DC ജനറേറ്ററിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. EMF ഈസ് ഈക്വൾ ടു P ∅ N Z. P ∅ N Z by 60A.
ഓക്കെ, ഈ ക്വസ്റ്റൻ ഓർത്തിരിക്കുക. പി ഫൈവ് എൻ ഇസഡ് ബൈ 60A, പിന്നെ അത് ഇസഡ് ബൈ എന്ന് പറയുന്ന ഒറ്റ ഒറ്റ ഒരു ഒറ്റ എൻറ്റിറ്റിയാണ്. അതിൽ പി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്പർ ഓഫ് പോൾസ് ആണ്, അതായത് നമ്പർ ഓഫ് പോൾസ്. ഫൈ എന്ന് പറയുമ്പോൾ ഫ്ലക്സ് പെർ പോളാണ്. എൻ എന്ന് പറയുമ്പോൾ സ്പീഡ് ഓഫ് ആർമേച്ചറാണ്. ഇത് മൂന്നാണ് ഇതിനകത്തുള്ളത്. ഇസഡ് ബൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കണ്ടക്ടറിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയും, കണ്ടക്ടർ ഫാക്ടർ എന്ന് പറയും, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ പാരലൽ ഫീൽഡ് എന്ന് പറഞ്ഞു. പിന്നെ അതിൽ നമുക്ക് എന്താ ഒരു ഒരു രണ്ട് തരം ഇതൊക്കെ ഉണ്ട്. ഈ എന്താ ഡിസൈൻ കണ്ടിട്ടുണ്ട്, ഏതാണ് വേവ് ടൈപ്പും ലീനിയർ ടൈപ്പും, അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അതിനകത്തിൽ എ പി ആവുകയൊക്കെ ചെയ്യും. അത് നമുക്കിപ്പം ഇനി അതിൽ അറിയേണ്ട കാര്യമില്ല, അതൊക്കെ വിട്ടുകളയാം. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഡി ആണ്, 14 ആൻസർ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ദ പൊളാരിറ്റി ഓഫ് ഡി സി ജനറേറ്റർ ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ. ഓർത്തോളാം, ഡി സി ജനറേറ്ററിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാൻ, എ സിയുടെ പൊളാരിറ്റി നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ട പറ്റുമോ, അങ്ങനെ ഒരു ചോദ്യം വരുമോ? കാരണം എന്താ, എ സിയുടെ പൊളാരിറ്റി ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അതാണ് അതിനെ എ സി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡി സിയുടെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാനായിട്ട് എന്താണ്, ഫീൽഡ് കറണ്ട് കൂട്ടിയാൽ റിവേഴ്സ് ആവുമോ? കറണ്ട് കൂട്ടിയെന്ന് പറഞ്ഞിട്ട് റിവേഴ്സ് ആവത്തില്ല, റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ആവും അല്ലേ. റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ആവും നമ്മൾ പറഞ്ഞു. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ തിരിച്ചാലും എന്തും റിവേഴ്സ് ആവും. അപ്പോൾ ഇതിവിടെ ഒന്ന് റിവേഴ്സ് ആവും, ഇവിടെ ഒന്ന് റിവേഴ്സ് ആവും. അപ്പോൾ എന്താണ്, നെഗറ്റീവായിട്ടുള്ള സാധനം നെഗറ്റീവായിട്ട് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. ഓൾ ഓഫ് ദ അബോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് ഇതും ഇതും രണ്ട് ഓപ്ഷൻ ആയിരുന്നെങ്കിൽ, ഓക്കെ, ഇത് ഈ ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്താണ്, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനും ഇത് രണ്ടും വന്നേനെ. അപ്പോൾ എന്താ ബി ആൻഡ് സി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നേനെ ചിലപ്പം ശരിയായ, ഇതല്ല ഇതില്ലായിരുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ ഓർത്തോളാം, ഫീൽഡ് കറണ്ട് റിവേഴ്സ് ചെയ്യുകയോ റൊട്ടേഷൻ റിവേഴ്സ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ ഈസ് ബി. 17th ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ബ്രഷസ് ഇൻ കമ്മ്യൂട്ടേറ്റർ ഡിപ്പെൻസ് ഓൺ. എന്താണ് ബ്രഷ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഒരു ഒരു റൊട്ടേറ്റ് ചെയ്യുമ്പം നമ്മൾ ബ്രഷ് വെച്ച് എന്താ ചെയ്യാറ്? ബ്രഷ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന കറണ്ട് മൊത്തത്തിൽ പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് 10 ആമ്പിയർ കറണ്ട് കിട്ടുമെങ്കിൽ, രണ്ട് ബ്രഷ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആമ്പിയർ കറണ്ട് കിട്ടും? 20 ആമ്പിയർ. കാരണം എന്താ, വോൾട്ടേജുമായിട്ട് ബന്ധമില്ല, ബ്രഷുകൾ എന്താ ചെയ്യുന്നത്, കറണ്ടാണ് പുറത്തോട്ട് എടുക്കുന്നത്. അപ്പം ആൻസർ എന്താണ്, എമൗണ്ട് ഓഫ് കറണ്ട് ടു ബി കളക്റ്റഡ്. അപ്പോൾ ആൻസർ എ ആണ്, 18th ആൻസർ എ. ഓക്കെ, അടുത്ത 25th ക്വസ്റ്റ്യൻ ആണ്, കാരണം ബാക്കിയുള്ള എല്ലാം മെക്കാനിക്കൽ ആയതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. അപ്പോൾ ഇന്നത്തെ എനിക്ക് തോന്നുന്നു 18th ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, 20 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആൻ ഓൾട്ടർനേറ്റർ ഈസ് എ. ഓക്കെ, ഓൾട്ടർനേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താ ഹോമോപോളാറോ ആണ് ഹെട്രോ പോളാറോ ആണ് അല്ലേ. ഒരു പോളോ മതി, അല്ലെങ്കിൽ രണ്ട് പോളായാലും, എത്ര പോള, മൾട്ടിപ്പിൾ പോൾസ് ആയാലും കുഴപ്പമില്ല, ഒരു പോളോ ഉള്ളെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഓൾട്ടർനേറ്റർ. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പം ഏതർ എ ഓർ ബി ആണ്. സോ ദ ആൻസർ ഈസ് സി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം, 26th ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ 20th ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹാക്സോ ബ്ലേഡ്. ഓക്കെ, ഹാക്സോ ബ്ലേഡിന് എന്ത് സംഭവിക്കും? ഇഫ് ഇനി ഷോർട്ട് സർക്യൂട്ട് എക്സിസ്റ്റ് ഇൻ ദ ആർമേച്ചർ വൈൻഡിങ്, ആർമേച്ചർ വൈൻഡിങ്ങിന് അതിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ, ഓർത്തോളൂ, ആർമേച്ചർ വൈൻഡിങ്ങിന് അത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു ഒരു എന്താ ഒരു പ്രത്യേക ഒരു EMF ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ എന്താ ഈ എക്സ്റ്റേണൽ ഗ്രൗളർ എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണ് നമ്മൾ ആർമേച്ചർ വൈൻഡിങ്ങിനകത്ത് ഷോർട്ട് ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അത് ഷോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ മോട്ടറിൻ്റെ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കുറയും, അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ ആണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് കുറയും. അപ്പോൾ എന്താണ്, നമ്മൾ ഈ എക്സ്റ്റേണൽ ഗ്രൗളർ എന്ന് പറയുന്ന സാധനം നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്തും, ഈ ഹാക്സോ ബ്ലേഡ് എന്ന് ഒരു ഹാക്സോ ബ്ലേഡ് ഉണ്ട്, ഇതിങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ എന്തും, ഇവിടെ എല്ലാം ലീനിയർ എന്താ മാഗ്നറ്റിക് ഫീൽഡാണ്, എന്നാൽ ഇത് ജസ്റ്റ് ഇങ്ങനെ അട്രാക്റ്റഡ് ആയിട്ടിരിക്കത്തേ ഉള്ളൂ. പക്ഷേ ഇവിടെ എത്തുമ്പോൾ, ഷോർട്ട് സർക്യൂട്ടുള്ള സ്ഥലത്ത് എത്തുമ്പോൾ എന്തും, അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ എന്താ, ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, എന്താ ഹാക്സോ ബ്ലേഡ് ഇങ്ങനെ പെട്ടെന്ന് വൈബ്രേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ പഴക്കുക ലീനിയർ ആയിട്ട് വരും. അപ്പോൾ ഓർക്കേണ്ട, വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്താ, അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ എന്താണ്, ബ്ലേഡ് റിമെയിൻ സ്റ്റേഷനറി ആണോ? അല്ല, ബ്ലേഡിൽ വൈബ്രേറ്റ് ആയപ്പോഴേ വിത്ത് നോയ്സ്, അതാണ് ആൻസർ. കണ്ടോ, ബ്ലേഡ് ഈസ് അട്രാക്റ്റഡ് ബൈ ദ ആർമേച്ചർ, അത് എപ്പോഴും അട്രാക്റ്റഡ് ആവും, കാരണം അതിനകത്തൊരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട്. ബ്ലേഡ് റിപ്പല്ലാവുന്നതും അത് ഇത് രണ്ടും സംഭവിക്കാറുള്ളത് നമ്മൾ, ഇതൊക്കെ നോർമൽ കേസാണ്. സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ടൊരു കേസ് വരാറില്ല, കാരണം അതിനൊരു അട്രാക്ഷൻ വരാറുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്, ബി ആണ്, 26th ആൻസർ ബി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പം ഇത്രയാണ് നമ്മളിപ്പം പഠിച്ച 20 ക്വസ്റ്റ്യൻ. ഈ 20 ക്വസ്റ്റ്യൻ പഠിച്ച് നമ്മൾ നമ്മുടെ സിലബസ് നോക്കുക, അതിനകത്ത് എവിടെ നിന്നാണ് വന്നേക്കുന്നത് നോക്കുക, ആ പോർഷൻ നമ്മൾ നല്ലോണം പഠിക്കുക. ഇപ്പം നമുക്ക് ക്ലാസ് എടുക്കാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ ഇല്ല, കാരണം എന്താ പറയുക, എനിക്ക് സമയമില്ല. എന്നിരുന്നാലും നമുക്ക് നോക്കാം. അപ്പം എന്തായാലും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ബൈ ബൈ.